ഹായ് എവരിവൺ. അപ്പോൾ സൈലത്തിൻ്റെ വെൽക്കം കിറ്റ് അൺബോക്സ് ചെയ്ത് വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ കുറേ പേര് ചോദിച്ചതാണ്. അതായത് മൈൻഡ് മാപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ബുക്ക് എന്താ ഓപ്പൺ ചെയ്യാൻ ചോദിച്ചുകൊണ്ട്. അപ്പോൾ മൈൻഡ് മാപ്പിനെ പറ്റിക്കാണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ കാണാത്തവർക്ക് കാണാവുന്നതാണ്. പിന്നെ ബുക്കിൻ്റെ കാര്യം ഞാൻ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അത് വീഡിയോ തന്നെ 10 മിനിറ്റ് ആയി. അപ്പോൾ ലെങ്ത്ത് കൂടണ്ടരച്ചിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ട് ഒരു വൺ വീക്ക് ആയി കഴിഞ്ഞ്. അപ്പോൾ ഓഫർ തുറക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ വരെ വെച്ചുകൊണ്ട് അപ്പോൾ 22 ബുക്കിന് കിട്ടിയത്. അതിൽ പിന്നെ മൈൻഡ് മാപ്പും അതിൽ 22 ബുക്കിലെന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ബയോളജീൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് 35 ഇയറിൻ്റെ 3 സബ്ജക്റ്റിൻ്റെ കൂടെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യന്. അതാണ് ആ 22 ബുക്കിലുള്ള 3 എണ്ണം. പിന്നെ ഇതിൽ വരണത് പറഞ്ഞാൽ നോട്ട്, ബയോളജീൻ്റെ നോട്ട് തന്നെ ഉണ്ട്. അതായത് ഇത് പറഞ്ഞാൽ ബയോളജീൻ്റെ പ്ലസ് ടു കൂടി. പ്ലസ് വണ്ണ് 3 എണ്ണം അയങ്ങാണ്ട് 3 ബുക്ക് അയങ്ങാണ്ട് പ്ലസ് ടു അതുപോലെ 3 ബുക്ക് അയങ്ങാണ്ട്. അതുപോലെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അതുപോലെ തന്നെ വരുന്നത്. അതായത് ഇതെങ്ങനെ വെച്ചാൽ 3 ബുക്കാണ്. അത് പാർട്ട് എ പിന്നെ പാർട്ട് ബി. ഇത് ക്വസ്റ്റ്യൻ ബാങ്കാണ്. അതുപോലെ തന്നെ ക്ലാസ് തിയറിയും കുറച്ച് അതിണ്ടാവും. പിന്നെ അതിൻ്റെ സൊല്യൂഷനാണിത്. അതിൽ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ബയോളജി. അതായത് ഇത് ഉള്ളിൽ തന്നെ പാർട്ട് ചെയ്യുക, അതിൽ തന്നെ മൊഡ്യൂളായതുകൊണ്ടാണ് വരുന്നത്. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ, അതിൽ 6 ചാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്താണ് മൊഡ്യൂൾ 2, അതിൽ അടുത്ത 12 ചാപ്റ്റർ വരെ ഉള്ളത്. ഇതുപോലെ ഒരു ബുക്ക് തന്നെ 2 മൊഡ്യൂളായതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഞാൻ ഇത് തിയറി കാണിച്ചുതരാം. ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഫസ്റ്റ് എത്ര നമ്പർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓരോ ഇയറിലും, പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് വൈസായി കാണ്ട് തന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചു കൊടുത്തേക്കണേ. പിന്നെ ഇത് വരികയാണെങ്കിൽ പിന്നെ ഇത് തിയറി ഇങ്ങനെ ഇതിൽ പറയും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതിലുള്ള പ്രധാന നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, അതുപോലെ ട്രെയിൻ യുവർ ബ്രെയിൻ പറഞ്ഞാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ്ട് ട്രൂ ഫോൾസ് അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും. ഇതിൻ്റെ ആൻസറൊക്കെ ഇതിലുണ്ട്. അതുപോലെ സൊല്യൂഷൻ ബുക്കിൽ നമുക്ക് കാണാം. പിന്നെ ഇതിൽ നോട്ട് ചെയ്യും. ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് ഇത് എല്ലാ ബുക്കും അറേഞ്ച് ചെയ്തത്. ഞാൻ ഒന്ന് മറിച്ച് കാണിച്ചു. പിന്നെ ചാപ്റ്റർ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാവും എല്ലാ ചാപ്റ്ററിനും. ഇനി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് സോൾവ്ഡ് എക്സാമ്പിൾ പറഞ്ഞാണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എക്സ്റേസ് 1, അതുപോലെ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് 2 എന്ന് പറഞ്ഞാണ്ട് ലേണിംഗ് പ്ലസ് എന്ന് പറഞ്ഞാണ്ട് അടുത്തൊരു ടോപ്പിക്ക്. പിന്നെ എക്സസൈസ് 3, ഇങ്ങനെ 3 എണ്ണം ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ തന്നെ എക്സസൈസ് 3 പ്രധാനമായി ഇതേപോലെ ബോക്സ് കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ അസർഷൻ റീസണ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അസർഷൻ റീസണുള്ള ക്വസ്റ്റ്യൻസാണ് തോന്നി വരും. അങ്ങനെ 3 ഭാഗമായാണ് ടോപ്പിക് വൈസ്. അതുപോലെ തന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്ത എക്സാമ്പിൾ ഉണ്ടാവും. പിന്നെ എക്സസൈസ് 1, എക്സസൈസ് 2, എക്സസൈസ് 3. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൽ 10 ഇയറിൻ്റെ, അതായത് 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ലാസ്റ്റിലാണ് വരുന്നത്. ഇങ്ങനെയാണ് എല്ലാ ചാപ്റ്ററും അറേഞ്ച് ചെയ്തത്. ഡീറ്റെയിൽ ആയതുകൊണ്ടുള്ള ആൻസർ ഇതിലാണ് വരുന്നത്, സൊല്യൂഷൻ ബുക്കിലാണ് വരുന്നത്. അത് ഇത് പ്ലസ് 1 ആണത്, അതിൻ്റെ സൊല്യൂഷനാണത്. ഡീറ്റെയിൽ ആയതുകൊണ്ടുള്ള ആൻസർ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാ ബുക്കും അറേഞ്ച് ചെയ്തത്. അതായത് ഇതിപ്പോൾ പ്ലസ് ടുവിൻ്റെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നത് ബയോളജി. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ, പ്ലസ് വണ്ണിൻ്റെ, പ്ലസ് ടുവിൻ്റെ ആയതുകൊണ്ട് 3 എണ്ണം. അങ്ങനെ ഫിസിക്സ് 6 എണ്ണം, കെമിസ്ട്രി, ഫിസിക്സ് 6 എണ്ണം, ബയോളജി 6 എണ്ണം, ഇത് 6 എണ്ണം. പിന്നെ അപ്പോൾ 18 ബുക്സായി. പിന്നെ അതിൽ കൂടാതെ ബയോളജിക്ക് ഒരു നോട്ട് വരുന്നുണ്ട്. അതായത് NCERT അതേ എക്സ്ട്രാക്ട് കോപ്പി എന്ന് പറയുന്ന നല്ല ക്വാളിറ്റിയിൽ കൊടുത്തുകൊണ്ട്. പിന്നെ അഡീഷണൽ കണ്ട പോയിൻ്റ് ചില ഭാഗത്ത് കാണുന്നുണ്ട്. അതായത് ചകൃതിയിലുള്ള തന്നെ അപ്പോൾ വേറെ ഏതെങ്കിലും ചാപ്റ്ററിലൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കണ്ട് നല്ല ബുക്ക് ഒരു ബയോളജിൻ്റെ നോട്ടാണ് വരുന്നത്. എല്ലാ ചാപ്റ്ററും അടങ്ങിയിരിക്കുന്നത്. ഇതിൽ തന്നെ ജനറ്റിക്സും എല്ലാം വരുന്നുണ്ട്. പ്ലസ് 1 പ്ലസ് 2 കൂടി കൂട്ടിയാണ്ട് ഉള്ള നോട്ടാണിത്. ഇതാണ് ബയോളജി വരുന്നത്. പിന്നെ ഞാൻ പ്രീവിയസിൻ്റെ ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ, പ്ലസ് 1 ഫിസിക്സ് 3 ബുക്ക്, പ്ലസ് ടുവിൻ്റെ 3 ബുക്ക്, അതുപോലെ പ്ലസ് 1 പ്ലസ് 2 കൂടി കെമിസ്ട്രിയും ഇതേമാതിരി തന്നെ. ബയോളജിച്ച് കാണിച്ചാൽ അതേമാതിരി തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിനും കെമിസ്ട്രീൻ്റെ കാര്യത്തിലൊക്കെ വന്നാൽ
ഫസ്റ്റ് തന്നെ ഇതുപോലെ ഇതിനെ മൊഡ്യൂളായി കണ്ടാണ് ഇട്ട് കൊടുത്തത്. അതായത് ഫിസിക്സിൻ്റെ ഫസ്റ്റത്തെ മൊഡ്യൂള്, പിന്നെ സെക്കൻഡ് മൊഡ്യൂള്, അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ ആയിക്കാണ്ട് മൂന്ന് ബുക്കുകളായി കാട്ടി പ്ലസ് വണ്ണിനെ തന്നെ പാർട്ട് എയായും പാർട്ട് ബിയും അതിൻ്റെ സൊല്യൂഷനായി കാട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഈ ബുക്ക് അതിൻ്റെ സൊല്യൂഷനാണ്. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇതിലും അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അനലൈസ് കൊടുത്തുകൊണ്ട് എത്ര നമ്പർ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. നമുക്ക് തിയറി ഒക്കെ ഇതിലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ യുവർ ബ്രെയിന് കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ. ഇതിലെ ഇപ്പോൾ ഞാൻ ഒന്ന് വൺ ടൂഡിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് തരുന്ന ഒരു വെറൈറ്റി ആയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വെറൈറ്റി ആണ് പല ക്വസ്റ്റ്യനും ഇതിൽ വരുന്നുണ്ട്. അതായത് ട്രെയിൻ യുവർ ബ്രെയിൻ, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ മാക്സിമം തിയറി ഇതിൽ തന്നെ വരും. ഇതിപ്പോൾ യൂണിറ്റ് അന്വേഷണം എന്തിനാണ്, അതിലും ഇതേപോലെ തന്നെ എൻ സി ആർ ടി അതേമാതിരി എൻ സി ആർ ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻസൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചത് ക്വസ്റ്റ്യൻ ബാങ്ക്. എന്തെങ്കിലും ഫിസിക്സിനും ഷോർട്ട് നോട്ട്, കെമിസ്ട്രി എല്ലാത്തിനും ഇതേമാതിരി ചാപ്റ്റർ കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് ഞങ്ങൾക്ക് ഒറ്റ തീരെ, പിന്നെ സോൾവിടെ എക്സാമ്പിൾ വരുന്നുണ്ട്. ഇതൊക്കെ സോൾവിടെ എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്റേസ് വണ്ണ് അയാണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക്, എക്സ്റേസ് ടു ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതൊക്കെ ഒരു ചാപ്റ്ററിൻ്റെ ആണ്. പിന്നെ എക്സ്റേസ് ത്രീ ആയിക്കാണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം കൂടുതലും ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പ് അസേർഷൻ റീസണ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണ്. പിന്നെ അതുപോലെ പാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യന്, അത് ടെൻ ഇയേഴ്സ് ബാക്കി 35 ഇയേഴ്സിൻ്റെ അവിടെ മറ്റേ അതിൻ്റെ ബുക്കിലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയതിപ്പോൾ ജസ്റ്റ് ആൻസറാണിത്. ഡീറ്റെയിൽ ആയാനുള്ള ആൻസർ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ബുക്കിലാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ ബുക്ക് വരുന്നത്. അതായത് ഡീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ബുക്സിനായിട്ട് പറയുന്നത്. കെമിസ്ട്രി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഇത് പ്ലസ് ടുവിൻ്റെ ആണ്. അപ്പോൾ എല്ലാ ബുക്സും കണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് കൂടെ ചോദിച്ചൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് തന്നിക്കണേ. അപ്പോൾ ബൈ.